ഹലോ, വെൽക്കം ടു ഹാപ്പി ഹോം കിച്ചൺ, ഹെൽത്ത് ആൻഡ് ലൈഫ് സ്റ്റൈൽ. നമുക്ക് ഇന്ന് ഫ്രീ ആയി ഒരു പിങ്ക് വസന്തം കാണാം. ഈ പാലത്തിനടിയിലൂടെ പോകുന്ന ചാലിലാണ് നമുക്ക് പിങ്ക് വസന്തം കാണാൻ സാധിക്കുക. ഇതെവിടെയാണെന്നല്ലേ, തൃശ്ശൂർ ജില്ലയിലെ ഏനമാവിനടുത്ത് വെങ്കിടങ്ങ മുല്ലശ്ശേരി പഞ്ചായത്തുകളിലൂടെ പോകുന്ന ഒരു ചാലാണിത്. കണ്ണോത്തുകടവ് പുല്ല ലിങ്ക് റോഡാണ് ഈ കാണുന്നത്. ഇതിനോട് ചേർന്നിട്ടുള്ള 2 കിലോമീറ്റർ നീളത്തിലുള്ള വെള്ളച്ചാലിലാണ് പിങ്ക് വസന്തം കാണുന്നത്. കാണാൻ നല്ല ഭംഗിയുള്ള കാഴ്ചയാണ്. ഈ കളർ കണ്ടോ, ഇവിടെ നിന്ന് നോക്കിയാൽ അധികം കാണുന്നില്ല. നട്ടുച്ച നേരമായതുകൊണ്ട് തന്നെ ക്യാമറയിൽ ഇത് ഒപ്പിയെടുക്കാൻ ബുദ്ധിമുട്ടുണ്ട്. കണ്ടോ, ചെറിയ പൂക്കളാണ്. ഈ സസ്യത്തിൻ്റെ പൂക്കൾ മാത്രമേ മുകളിലേക്ക് കാണുന്നുള്ളൂ. ആയിരക്കണക്കിനും ലക്ഷക്കണക്കിനും പൂക്കളുണ്ട്. അകലേക്ക് നോക്കി ആ പിങ്ക് കളർ കണ്ടോ, നമ്മൾ വേറെ ഏതോ നാട്ടിൽ പോയ പോലെ തോന്നും ആ കളർ കണ്ടാൽ. ഈ പൂക്കൾ നമുക്ക് പുതിയതാണ്. ഇത് മുള്ളൻപായൽ എന്ന് പറയും, അതായത് കബോബ ഫർക്കേറ്റ. അമേരിക്കൻ രാജ്യങ്ങളിൽ കണ്ടുവരുന്ന കബോബ ഫർക്കേറ്റ അല്ലെങ്കിൽ മുള്ളൻപായൽ എന്ന് പറയുന്ന ഒരു ജലസസ്യമാണിത്. അതിൻ്റെ പൂക്കളാണ് ഈ ചെറിയ ആമ്പിൽ പൂക്കൾ പോലെ കാണുന്നത്. കണ്ടോ, ഒരു ചെറിയൊരു മലപ്പാലമുണ്ട്. വണ്ടികൾ അപ്പുറത്ത് പാർക്ക് ചെയ്ത് മറുകരയിലേക്ക് കടക്കാൻ വേണ്ടി ചെറിയൊരു മരപ്പാലമുണ്ട്. നല്ല ഭംഗിയുള്ള മരപ്പാലമാണ് കേട്ടോ. ഒരു പ്രത്യേക അനുഭവം തന്നെയാണ് അതിൽ കൂടെ കടന്നു വരുമ്പോൾ. കണ്ട പൂക്കളുടെ ഭംഗിയുണ്ടോ, രസല്ലേ. ഇതാ ഇവിടെ ഒരു ചെറിയ ചാലുണ്ട്. അപ്പുറത്ത് മുഴുവൻ നെൽപ്പാടങ്ങളാണ്. കണ്ടോ എന്ത് പച്ച നിറമാണ് അല്ലേ. പൂക്കൾ കണ്ടോ, ചെറിയ പൂക്കളാണ്, പിങ്ക് നിറത്തിലുള്ള ചെറിയ പൂക്കൾ. ഈ ചെടി മുഴുവൻ വെള്ളത്തിൻ്റെ ഉള്ളിലാണ്. 50 സെൻറ്റിമീറ്റർ വരെ വലിപ്പം വരും ഈ ചെടിക്ക്. പക്ഷെ അതൊന്നും പുറത്ത് കാണുകയില്ല, പൂക്കൾ മാത്രം പുറത്തുണ്ടായിരിക്കും. രാവിലെ 11 മണി തൊട്ട് 4 മണി വരെ പൂക്കൾ വിടർന്ന് നിൽക്കുകയുള്ളൂ. അതിനുശേഷം പൂക്കൾ കൂമ്പും. കാണാൻ ഭംഗിയൊക്കെ ഉണ്ടെങ്കിലും മറ്റ് ജലസസ്യങ്ങൾക്ക് ഭീഷണിയാണ്. അതുകൊണ്ട് തന്നെ ഇവനൊരു വില്ലനാണ്. വളരെ പെട്ടെന്നുള്ള വ്യാപനമായതുകൊണ്ട് ഒരുപക്ഷെ വരും നാളുകളിൽ നമ്മുടെ ജലാശയങ്ങളെ ആഫ്രിക്കൻ പായൽ പോലെ ഇത് നിറയ്ക്കാമായിരിക്കും. അതുകൊണ്ട് തന്നെ ശ്രദ്ധിക്കുക, ഇതാരും പറിച്ചു കൊണ്ടുപോയി നിങ്ങളുടെ നാട്ടിലൊന്നും കൊണ്ടുപോയി ഇടേണ്ട ആവശ്യമില്ല. കാരണം ഇത് വളരെ പെട്ടെന്ന് വ്യാപിക്കുന്നതാണ്. ഇത് മറ്റ് ജലസസ്യങ്ങൾക്കും മത്സ്യങ്ങൾക്കും ഭീഷണിയാണ്. രാവിലെയും വൈകുന്നേരങ്ങളിലും സഞ്ചാരികളുടെ ഇഷ്ട സ്ഥലമായ ഈ പാടശേഖരത്തിലേക്ക് നട്ടുച്ചയ്ക്കും ഇപ്പോൾ ഈ പിങ്ക് വസന്തം കാണാൻ സഞ്ചാരികളുടെ ഒഴുക്കാണ്. ഈ മനോഹരമായ പിങ്ക് വസന്തം കണ്ട് ഞങ്ങൾ നെൽപ്പാടത്തിലൂടെ ഞങ്ങളുടെ അടുത്ത സ്ഥലത്തേക്ക് പോവുകയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. നന്ദി.